ഫ്രണ്ട്സ്, എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതിനകത്ത് ക്ലച്ചില്ല, ഗിയർ മാറ്റണ്ട, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്ക് അറിയണ്ടായിരിക്കില്ല. നമ്മളെ ചാനല് പല സബ്സ്ക്രൈബേഴ്സിനും അറിയണ്ടായിരിക്കില്ല ഗിയറും ഇല്ലാതെ, ക്ലച്ചും ഗിയറും ഇല്ലാതെ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഇന്നിപ്പോ വീഡിയോ കാണിച്ചു തരുന്നത് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ, നമ്മൾ വീഡിയോ മാക്സിമം പൊളിച്ചിറക്കി എങ്ങനെ കാണിച്ചു തരാനുള്ളതാണ് ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പരമാവധി ഞാൻ പൊളിച്ചിറക്കിയിട്ടുണ്ട്. ചില സാധനങ്ങൾ അയക്കണം സ്പെഷ്യൽ ടൂൾ വേണം. അപ്പൊ സ്പെഷ്യൽ ടൂൾ ഇല്ലാത്ത ഭാഗങ്ങളെ അയക്കുന്നില്ല. അയക്കാൻ പറ്റുന്ന പോലെ ഞാൻ പൊളിച്ചിറക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതാണ് സ്കൂട്ടറിന്റെ ഗിയർ ബോക്സ്. ആ ഞാൻ പറയാം, അതായത് ഇത് എഞ്ചിൻ പുള്ളി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുന്ന് ബെൽറ്റ് വഴി ഇതിലേക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതിലേക്ക് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീലിലേക്കുള്ള റൊട്ടേഷൻ കിട്ടുള്ളൂ. ഇത് കറങ്ങുമ്പോൾ ഇതും കൂടി കറങ്ങും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ പറയുന്ന പേരാണ് CVT, അതായത് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ. ഇതിപ്പോ ഐഡിലിംഗിൽ വരുമ്പോൾ ഈ പുള്ളി ചെറുതായിരിക്കും, ഇത് ചെറുതായിരിക്കും, ഈ ഭാഗം തന്നെ വലുതായിരിക്കും. അതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ഐഡിലിങ്ങിനുള്ള പൊസിഷൻ. അതായത് ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ടോർക്കാൻ വേണ്ട സ്പീഡെല്ലാം വേണ്ട, ആ ടോർക്കിനെ ടോർക്ക് കിട്ടണമെങ്കിൽ ഈ പുള്ളി വലുതായിരിക്കണം. ഇത് എന്താ, ഇത് നാല് പ്രാവശ്യം കറങ്ങുമ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം കറങ്ങുള്ളൂ, അപ്പോഴാണ് ടോർക്ക് കിട്ടുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നാല് പ്രാവശ്യം നല്ല ഇട്ടത്, ഈ പുള്ളി നാല് പ്രാവശ്യം കറങ്ങി കഴിയുമ്പോൾ ഇറങ്ങി പൂർത്തിയാകുമ്പോഴാണ് ഈ വീല് ഒറ്റ കറക്കം റൗണ്ട് ഫുൾ വീലാക്കണം. ആ ടൈമിലാണ് ടോർക്ക് കൂടുതലായിട്ട് വരുന്നത്. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ പുള്ളി ചെറുതായി വരും, ഇതേ ചെറുതായി വരും, ഇവിടെ വലുതായിട്ടും വരും. അപ്പോൾ ഈ പുള്ളി ഒരു കറക്കം കറങ്ങുന്ന സമയത്ത് ഈ പുള്ളി ഇപ്പോൾ നാല് കറക്കം കറങ്ങും, ആ സമയത്താണ് വീലിലെ സ്പീഡ് കൂടുന്നത്. അപ്പോൾ ടോർക്ക് കുറയും, സ്പീഡ് കൂടും. ഇനി വീല് കറങ്ങണ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ആവാറില്ല, വണ്ടി അങ്ങനെ നിൽക്കും. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീല് കറങ്ങുള്ളൂ. വീല് കറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ പുള്ളി കറങ്ങിക്കഴിഞ്ഞാൽ വീല് കറങ്ങുള്ളൂ, അല്ലാതെ ഇത് മാത്രം ഈ ബെൽറ്റ് കറങ്ങിക്കഴിഞ്ഞാണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഈ പുള്ളി കറങ്ങിക്കഴിഞ്ഞാൽ വീല് കറങ്ങില്ല. ഈ സാധനത്തിലേക്ക് പവർ കിട്ടിക്കഴിഞ്ഞാൽ വീല് കറങ്ങുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഊരി വെച്ചിട്ട് ഇവിടെ നെട്ടുണ്ടായിരിക്കും കേട്ടോ, ഊരി വെച്ചിട്ടുണ്ട്. എന്താ ഈ ഷാഫ്റ്റാണ് വീലിലേക്ക് പോയിട്ടുള്ളത്, ഈ ഷാഫ്റ്റിലാണ് ഇത് പിടിച്ചിട്ടുള്ളത്. ഇത് മില്ലിങ് വഴിയാണ് ഇത് പിടിച്ചിട്ടുള്ളത്, മില്ലിങ് വഴിയാണ്. അപ്പോൾ ഇത് കറങ്ങണം, വീല് കറങ്ങണം. അത് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ പാഡ് കണ്ടോ, ഈ പാഡ് ഈ റോട്ടിലേക്ക് പിടിക്കും. ഇത് പിടിച്ച് മൂന്ന് പാഡ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊരു പാഡ് അല്ല, രണ്ട് പാഡ് അടിയിൽ ഒരു പാഡ് ഉണ്ടായിരിക്കും. ഇത് കയറി ഈ റോട്ടിലേക്ക് പിടിക്കും. ബ്രേക്ക് ഡ്രമ്മ് ഉണ്ടല്ലോ കാറിലെ ബ്രേക്ക് ഡ്രമ്മ്, അതേപോലെ ആ ഷൂതിലേക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കണക്ഷൻ വരും, ഈ എഞ്ചിനുള്ള പവർ ഇതിലേക്ക് കയറും, അപ്പോഴാണ് വീല് കറങ്ങണത്. അപ്പം ഈ പാഡിലേക്ക് പിടിക്കുന്ന വർക്കിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബസ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കോർണറിലേക്ക് വളവ് തിരിയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്കൊരു ഫോഴ്സ് വരുള്ളൂ. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത് കറങ്ങണ സ്പീഡിനനുസരിച്ച് ഈ ലൈനറ് ഇത് മുകളിലോട്ട് പൊന്തി വരും, അങ്ങനെ പുറത്തേക്ക് വികസിച്ച് വരും, അപ്പം ഇതിലേക്ക് കയറി പിടിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 700-600 RPM ആയിരിക്കും. ആ സമയത്ത് ഇത് കയറി പിടിക്കില്ല, ഇതിങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് വണ്ടി മൂവ് ആകാത്തത്. നമ്മൾ ത്രോട്ടിൽ കൊടുത്തിട്ട് 1000 RPM ആകുമ്പോഴാണ് ഈ എന്തിനൊരു സ്പ്രിംഗ് ലോഡ് ഉണ്ടാവും, ആ സ്പ്രിങ് വലിഞ്ഞ് പുറത്തേക്ക് തള്ളും. 1000 RPM മാത്രമേ ഇത് ഇതിലേക്ക് കയറി പിടിക്കുള്ളൂ, അല്ലാത്ത സമയത്ത് ഇത് കയറി പിടിക്കില്ല. അതാണ് ന്യൂട്രലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ സ്പ്രിങ്ങിനൊക്കെ ഒരു ടെൻഷൻ കൊടുത്തിട്ടുണ്ട്, ആ ടെൻഷൻ അനുസരിച്ച് ആർ പി എമ്മിനനുസരിച്ചുള്ള ടെൻഷനാണ് സ്പ്രിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ആ സ്പ്രിങ് അത് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ RPM കൂടിക്കഴിഞ്ഞാൽ ഇത് കയറി പിടിക്കുള്ളൂ. ആ ടെൻഷൻ കറക്റ്റ് മാറാൻ പറ്റില്ല. അത് ഊരി കാണിച്ചു തരാം.
ഇതാണ് ആ പുള്ളി. കണ്ടോ മൂന്ന് പാഡ് സ്പ്രിംഗ് ഞാൻ കാണിക്കാം. സ്പ്രിംഗ് കാണാമല്ലേ, നേരത്തെ സ്പ്രിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വികസിക്കും. ആ സമയത്താണ് ഇതിലേക്ക് കയറിപ്പിടിക്കുന്നത്. പിന്നെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇതുണ്ട്, ഇത് രണ്ടിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇതിപ്പം ഫസ്റ്റ് കല വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. അത് വലിപ്പം കൂടുതലായിരിക്കും ഈ ഭാഗത്ത്. പിന്നെ തോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു 50 കിലോമീറ്റർ സ്പീഡൊക്കെ ആവുന്നതനുസരിച്ച് ഇതിങ്ങനെ ബാക്കിലേക്ക് വരും. ഇതേപോലെ സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിങ്ങിൻ്റെ ഇതിൽ ബാക്കിലേക്ക് വരും. ആ ബാക്കിലേക്ക് വലിയ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി ഇതേപോലെ തന്നെയാണ്. ഇത് ബൈക്കാൻ പറ്റിയില്ല, ടൂളിൻ്റെ കയ്യിലാവും. ബാക്കിൽ റോളറുണ്ട്, ആ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ആ റോളർ ബാക്കിലേക്ക് ഇങ്ങനെ തള്ളും. ഒരു പ്ലേറ്റ് ഉണ്ടാകും, ആ തള്ളതിനനുസരിച്ച് ഈ പുള്ളി ഉണ്ടല്ലോ ഇത് ബാക്കിലേക്ക് വരും. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബെൽറ്റിൻ്റെ ഇത് കൂടി വരും. അതായത് ഇപ്പം ചെറുതായിരിക്കുമല്ലോ, സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിൽ ഭാഗം ചെറുതായിരിക്കും. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇത് ബാക്കിലേക്ക് വന്ന് ഇതിൻ്റെ ഈ ഭാഗം വലുതാവും. ആ വലുതാകുമ്പോൾ ഈ ബെൽറ്റ് ബാക്കിലേക്ക് വരും. ആ വലിയ സമയത്ത് ഈ പുള്ളി ബാക്കിലേക്ക് വരും. അങ്ങനെയാണ് ഈ ഇത് വർക്കിംഗ് നടക്കുന്നത്. ആ മനസ്സിലായല്ലോ, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിന് ബാക്കിൽ റോളറുണ്ട്. അഴിച്ചു കഴിഞ്ഞാൽ ആ റോളർ എങ്ങനെ മനസ്സിലാവുള്ളൂ, ആ റോളർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് മുഖാന്തരം ബാക്കിലേക്ക് തള്ളും, കുറച്ചും ബാക്കിലേക്ക് വലിക്കും. ആ സമയത്ത് ഈ പുള്ളി ഇങ്ങോട്ടെടുക്കും. ഇങ്ങോട്ടെടുക്കുമ്പോൾ ഇവിടുത്തെ ഡയ കൂടും. ആ കൂടുമ്പോൾ ബെൽറ്റ്, ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റ് ബാക്കിലേക്ക് വലിയുമ്പോൾ ഈ പുള്ളീൻ്റെ ഈ ഭാഗം ഈ സ്പ്രിങ്ങിലോട് വലിച്ച് ബാക്കിലേക്ക് തള്ളും. അപ്പോൾ ഇവിടുത്തെ ഡയ കുറയും, അങ്ങനെ സ്പീഡ് കൂടും. 50 കിലോമീറ്റർ സ്പീഡൊക്കെ ആകുമ്പോൾ ഇത് നല്ലോണം ചെറുതാവും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, CVT വർക്കിംഗ്. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ്. അതായത് ഈ എൻജിൻ വർക്ക് ചെയ്തിട്ട് ഇത് കറങ്ങുന്ന സ്പീഡ് കറങ്ങി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് സ്പീഡിൽ പോകും. ഇത് ഒമ്പത് തവണ കറങ്ങുമ്പോൾ, ഈ പുള്ളി 9 തവണ കറങ്ങുമ്പോൾ വീല് 1 തവണ കറങ്ങാനേ പാടുള്ളൂ. അതിനുള്ളൊരു ഗിയർ ബോക്സാണ് ഇത്. അതായത് സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് പിടിയിട്ട് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം.